കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഡി എം കെ ആണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെയോ ത്രിഭാഷാ പദ്ധതിയെയോ അംഗീകരിക്കില്ല എന്നാണ് ഡി എം കെയുടെ നിലപാട്. പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഭാഷ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഡി എം കെ ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ നീക്കത്തിനു പിന്നിലുള്ളത് രാഷ്ട്രീയമാണെന്നും അംഗീകരിച്ച് നൽകില്ലെന്നും ഡി എം കെ നേതാവ് കനിമൊഴി എം പി വ്യക്തമാക്കി. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ 40 സംഘടനകൾ ഡി എം കെക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ഫെഡറൽ സംവിധാനം തകർക്കുന്ന പരിഷ്കാരം സാമൂഹ്യനീതിയുടെ ലംഘനമാണെന്നാരോപിച്ച് ചെന്നൈയിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. സിനിമാ രംഗത്തുള്ളവരടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പിൻവാതിലിലൂടെ തങ്ങളുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും വിദ്യാഭ്യാസം കച്ചവട ചരക്കാക്കുകയാണെന്നും പ്രതിഷേധ കൂട്ടായ്മ ആരോപിച്ചു. ഹിന്ദി അറിയാത്ത താങ്കൾ ഇന്ത്യക്കാരിയാണോ എന്ന് ചെന്നൈ വിമാനത്താവളത്തിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ തന്നെ പരിഹസിച്ചെന്ന് കനിമൊഴി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഹിന്ദി വശമില്ലാത്തതിനാൽ ഇംഗ്ലീഷിലോ തമിഴിലോ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ഇതെന്നും അവർ പറഞ്ഞു. ഹിന്ദി അടിച്ചേൽപ്പിക്കൽ എന്ന ഹാഷ്ടാഗോടെ സംഭവം സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും കാർത്തി ചിദംബരം എം പി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. വിദ്യാഭ്യാസ നയത്തിനെതിരായ പ്രതിഷേധം തമിഴ്നാട്ടിൽ ശക്തമാകുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് 24.